ഉപാസിക്കായ് എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായ് എൻ്റെ ഈശോ പരിഹാരബലിയായി മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറി പാപിയെപ്പോലെ പിടഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാരബലിയായി. രണ്ട് കാശിന് അഞ്ചു കുരകിലിനെ വിളിക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലെ ദൈവം മറന്നുപോകയില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലുമെല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. ലൂക്കോസിന് സുവിശേഷം 12:6-7 ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുകയാണ്. അദ്ദേഹം പല നിറത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തിയിരിക്കുന്നു. കറുപ്പും വെളുപ്പും ബ്രൗണും എല്ലാം ഉണ്ട്. വില എത്രയാണെന്ന് ഒരാൾ ചോദിച്ചു. 1.5 രൂപ. അത് വളരെ കൂടുതലാണല്ലോ, വല്ലതും കുറയ്ക്കുമോ? കച്ചവടക്കാരൻ്റെ ഉത്തരം, എടുക്ക് നോക്കാം. കൂടയിലിനെ കൈയിട്ട് അദ്ദേഹം 5 കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. ഇതിനെന്താകും? 20 രൂപ. 5 കോഴിക്കുഞ്ഞിന് 20 രൂപ. ഒരെണ്ണത്തിനാണെങ്കിൽ 5 രൂപ എന്ന് പറഞ്ഞാൽ 5 എണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീയാണ്. ഈ 5 കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് ഇതിൽ ഏതാണ് ഫ്രീയായി കിട്ടിയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ തിരുവരുന്ന നമ്മോട് പറയുന്നത്, രണ്ട് കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലേ, അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകില്ല എന്നുള്ള. വിലയില്ലാത്ത 5-ാമത്തെ കോഴിക്കുഞ്ഞിനെ പോലും വില കൽപ്പിക്കുന്നൊരു ദൈവം. ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ നിന്ന് ദൈവജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിലയില്ലാത്ത, മൂല്യമില്ലാത്ത, നമ്മളെയൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മെ ആരും അത്ര വില കൽപ്പിക്കുന്നില്ലായിരിക്കും. എല്ലാവരും ഒരുപക്ഷെ മാറ്റി നിർത്തിയിരിക്കും. നല്ല വാക്ക് പറയേണ്ടവർ പറയാതിരുന്നേക്കാം, വീട്ടുകാർ പോലും വേണ്ടെന്ന് വെച്ചേക്കാം. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്, വിലയില്ലാത്ത കുരികിലിനെ പോലും വിലയുള്ളവനായി കാണുന്നൊരു ദൈവം. എത്ര സുന്ദരമായ ധൈര്യം നൽകുന്നൊരു പദമാണ്, എത്ര പ്രത്യാശ നൽകുന്ന വാക്യമാണ്. കർത്താവ് നമ്മളെയെല്ലാം കാണുന്ന വിലയുള്ളവരായിട്ടാണ്. അവൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം മൂല്യമുള്ളവരായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പറ്റിയ അബദ്ധമല്ല. ആരൊക്കെ നമ്മളെ മൂല്യമില്ലെന്നും വിലയില്ലെന്നും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും നമ്മെ കാണുന്നൊരു ദൈവമില്ലേ? നമ്മെ സ്നേഹിക്കുന്നൊരു കർത്താവില്ലേ? ഒരുപക്ഷെ നമ്മൾ പറയും, നമ്മുടെ ജീവിതത്തിൽ എന്നെ മറ്റുള്ളവരെന്നെ വേണ്ട രീതിയിൽ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല, എൻ്റെ ദുരിതങ്ങളെ മനസ്സിലാക്കുന്നില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എൻ്റെ ഭർത്താവ് വേണ്ടും വിധം എന്നെ അവിടുന്ന് പരിഗണിക്കുന്നില്ല, ഉദ്യോഗസ്ഥലത്ത് ഞാൻ തഴയപ്പെടുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. കഥാവ് പറയുന്നു, നിങ്ങൾ ഒരിക്കലും പരാജയമല്ല. ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. അവിടുത്തെ ഹൃദയത്തിലാണ് നിങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. 5-ാമത്തെ ആ കോഴിക്കുഞ്ഞിനെ പോലെ നിങ്ങൾ ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടവരാണ്. വിലയില്ലാത്ത കുരികിലിനെ പോലും കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ദൈവം ചിന്തിക്കത്തുള്ളൂ. സാഹചര്യങ്ങൾ മോശമായേക്കാം, ചുറ്റുപാടുകൾ മോശമായിരിക്കാം, മുന്നിലേക്ക് നോക്കി വിരളഞ്ഞ് കിടന്നിരിക്കാം, ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ ഇരിക്കുമായിരിക്കും, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനകൾ മനസ്സിൽ കാണും. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത്, സാഹചര്യങ്ങളെല്ലാം മനുഷ്യന്റെ സൃഷ്ടികളാണ്, അതിനപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ എത്ര വലിയ ആവശ്യമാണെങ്കിലും അതിനേക്കാൾ വലിയവനായൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാ നന്മകളും ഒരുക്കുന്നവനാണ്. തീർച്ചയായിട്ടും വിലയില്ല എന്ന് തോന്നുന്നവർക്ക് ദൈവം എത്ര വലിയ വിലയാണ് കൊടുത്തത്! സ്വന്തം പുത്രനെ ജീവനിത അവർക്ക് വേണ്ടി നൽകുകയാണ്. മറ്റുള്ളവർ വിലയില്ലെന്ന് മാറ്റി നിർത്തിയപ്പോൾ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ അയച്ച് വില നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാണ്, അവൻ നമ്മെ ഉറപ്പിക്കുന്നവനാണ്. നീ ഭയപ്പെട്ടു പോകണ്ട, നിരാശപ്പെട്ടു പോകട്ട, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അതിനെ നോക്കി വേദനയോടിരിക്കാതെ ആ പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നാം അവന്റെ കൈപ്പണിയായി
സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ ചലിപ്പിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, ദൈവത്തിന് ഞങ്ങൾ പ്രിയപ്പെട്ടതാണല്ലോ. ആരൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തിയാലും, മൂല്യമില്ലെന്ന് പറഞ്ഞാലും, വിലയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും, ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ പ്രിയപ്പെട്ടതാണല്ലോ. ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ, നൊമ്പരത്തോടെ ആരെങ്കിലും ദൈവജനം കേൾക്കുന്നുണ്ടെ, ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. അവിടുത്തെ വാക്കുകൾ, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരെന്ന് ഞങ്ങളുടെ ഹൃദയം തുടിക്കുവാൻ, കണ്ണുകൾ നിറയുവാൻ, പ്രത്യാശ നിറയപ്പെടുവാനും സഹായിക്കണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വേടിയ ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാനനുതാപിയായി തീരാ എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ചോരച്ചൊരിഞ്ഞതും ജീവൻ വെടിഞ്ഞതും ഞാൻ നിത്യജീവൻ നേടാ ബുദ്ധിതനായതും അപ്പമായി തീർന്നതും ഞാൻ നിന്നിലെന്നെന്നും വാഴാം എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ ഈശോ പരിഹാര മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെപ്പോലെ തിടഞ്ഞവനെ ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി